ബിഗ് ബോസിൽ ഇരിക്കുന്നവരാണോ പൊട്ടന്മാരല്ലേ? ജാസ്മിന്റെ നല്ല കളി കണ്ട് സഹിക്കാൻ വയ്യാതെ പോയ പല ഷോവനിസ്റ്റുകളായിരിക്കും, ചിലപ്പോ ഷോവനിസ്റ്റുകളായിരിക്കും ഉദ്ദേശിച്ചത്. അവര് പുറത്തു പോയിട്ടുള്ള എങ്ങനെ ജാസ്മിൻ അറിയണേ? അങ്ങനെ അകന്നു പോകുന്ന ഒരു പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്ത് മോശമാണ് ജാസ്മിൻ അവിടെ ചെയ്തത് കേക്കട്ടെ. മോശം കാര്യങ്ങളൊന്നും ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല. എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയിൽ ഈ തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യങ്ങളല്ലോ. അത്രയും നല്ല ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിട്ട് വരെ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്നെയാണ് ഈ കണ്ടസ്റ്റന്റ്സിനും ഓഡിയൻസിനും പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നി തുടങ്ങുന്നത്? എന്റെ കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പറയുന്നത്? കമ്മിറ്റഡ് ആയെന്ന് പറഞ്ഞവർ പുറത്തിരുന്ന് പലതും പറയുന്നുണ്ട്. അത് വെച്ച് ജാസ്മിൻ അവിടെ കിടന്ന് എന്ത് കാണിക്കണം? പുറത്താൾക്ക് സംസാരിക്കാൻ ഒരു അവകാശമില്ലേ? പുറത്താൾ പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. അല്ലേ, റസ്മിൻ തന്നെ പറയുന്ന ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതായിരുന്നു ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം സീസൺ ആണ് കേട്ടായിരുന്നോ? കണ്ടില്ല ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നു. നമ്മള് സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ചുമ്മാ കൊരങ്ങനൊക്കെ വിളിക്കുന്ന കാര്യം ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹെഡ് ഓ ടെയിൽ ഹെഡ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനി ദിശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ശാരിക, ബിഗ് ബോസ് ആണ് ചർച്ച വിഷയം. മെല്ലെ മെല്ലെ ഫിനാലയിലേക്ക് പോയി തുടങ്ങി. കുറേ പേര് വാഴുന്നു, കുറേ പേര് വീഴുന്നു. പക്ഷേ എവിടേക്കോ കപ്പ് ഒരാളിലേക്ക് മാത്രം പ്രീ പ്ലാൻഡ് ആയിട്ട് പോകണം എന്നൊക്കെ തോന്നുന്നു. കപ്പ് ഓഫ് കോഴ്സ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതെ, പിന്നെ അതെങ്ങനെയാ പ്രീ പ്ലാൻഡ് ആണ്? അത് ഗെയിമിനനുസരിച്ച് പോയി അവസാനം വരെ നിന്ന് കളിച്ച് ആക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എവിടേക്കോ ഈ തുടക്കം മുതൽ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഫേവറിസും കാണിച്ച് അങ്ങനെ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ആയി പോകുന്നു. പേഴ്സണൽ എല്ലാവരും ഫേവർ ചെയ്ത് പോരെന്ന് വെച്ചാൽ ഇതൊരു ഒരു ബിഗ് ഷോ ആണ്. ആ ബിഗ് ഷോയിൽ എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തത്, ഒരാള് നല്ല ഒരു ശക്തി കേന്ദ്രമായിട്ട് ഒരു ഷോയെ കൊണ്ടുപോകുന്നു എനിക്ക് ഗെയിമിലൂടെ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ്ങിലൂടെ പോകുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജാസ്മിൻ ജാഫറാണ്. അതായത് അവര് ഒരു എന്താ പറയുക, ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലതയോടുകൂടി ആ ഷോയിലേക്ക് കയറുകയും പിന്നീട് പല പല രീതികൾ, അതായത് ആ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫറിന്റെ പേര് പറയാത്ത, അതായത് BB6 എന്ന് പറഞ്ഞ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റിന് പറഞ്ഞില്ലെങ്കിലും ജാസ്മിൻ ജാഫറിന് ആൾക്കാർ പറയും. ജിന്നു പറയുന്നുണ്ടല്ലോ, ജിന്നുവൊക്കെ എനിക്ക് പിന്നീടാണ് പറഞ്ഞത്. എനിക്ക് ജാസ്മിനായിട്ട് ഇഷ്യൂ ഉണ്ടൊക്കെ ആദ്യം പോയത് അഭിഷേകാണ്. ഇത്രയും മത്സരാർത്ഥികൾ അവിടെ വരുന്നു അല്ലെ, സംഭവിക്കുന്നില്ല. സോ അത്രയും നല്ല ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിട്ട് വരെ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്നെയാണ് ഈ കണ്ടസ്റ്റന്റ്സിനും ഓഡിയൻസിനും പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നി തുടങ്ങുന്നത്? അവിടെ ജാസ്മിൻ അത് കളിക്കുന്നില്ലേ? ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നു? ഈ ജാസ്മിൻ നന്നായി കളിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗബ്രി വിഷയമാണ് തുടക്കത്തിൽ വന്നിരുന്നത് അല്ലെ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിനൊപ്പം വന്നൊരു ഫോൺ കോൾ ഉണ്ട് ജാസ്മിന് അല്ലെ, വീട്ടിൽ നിന്ന് വന്നു വിളിച്ചു എന്ന് സംസാരിച്ചു. പിന്നീട് അത് നമ്മളിലേക്ക് പ്രഷറിലേക്ക് എത്തുന്നത് ഇപ്പൊ ഹോസ്പിറ്റലാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിളിച്ച കോളാണ്. അങ്ങനെ വിളിച്ച കാരണമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കോളിലെ സംഭാഷണങ്ങള് ഓഡിയൻസിന് ടെലികാസ്റ്റ്? അത് അതിനകത്ത് ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രൈവസിയാണ്, അതായത് അയാളുടെ ഫാമിലി പ്രൈവസിയാണ്. അത് ഇപ്പൊ തന്നെ സിജോയെ അടിച്ചിട്ടപ്പോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളെ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അതിന്റെ എന്തൊക്കെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരു കോഡ് ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൂടെ പുറമെ എങ്ങനെയാണ് ജാസ്മിൻ എന്നെ വിലയിരുത്തുന്നത്? ബിഗ് ബോസിൽ ഇരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരല്ല, പക്ഷെ ബിഗ് ബോസിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതുകൊണ്ട് കാണുന്നവരാണ് പൊട്ടന്മാരാവുന്നത്. അതാണ് വ്യത്യാസം. ഈ ഷോ ഫ്ലോപ്പ് ആയി പോയനെ, ഈ ഷോ ഒരു ഫ്ലോപ്പ് അല്ല, കോൺട്രോവേഴ്സിയൽ ആണ്. ആ ഫ്ലോപ്പ് ആയി പോയതുകൊണ്ടാണ് ഷോടെ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് എന്റെ ഷോ അവതാരം തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം സീസൺ ആണ് കേട്ടായിരുന്നോ? കണ്ടില്ല ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നത് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നു.
അതിനൊരുത്തരമെന്ന് ഈ വിഷയത്തിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ എങ്കിൽ അവിടെ വന്ന സംഭാഷണം പുറത്തു പറയുന്നുണ്ടെങ്കിൽ എന്ത് റീസൺ കൊടുത്തില്ല പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പ്രൈവസി, അതായത് ഉപ്പാക്ക് വയ്യ എന്ന് കാരണം പറഞ്ഞു. അതിന് അവരുടെ സംഭാഷണം കേൾപ്പിച്ചില്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി അറിഞ്ഞില്ലേ? അതിനുശേഷം കാണിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ മാറ്റം ഉണ്ടായിരുന്നില്ലേ? ഒരു വീക്കിൽ കളിക്കുന്ന സ്ട്രാറ്റജിയാണ് വിഷയം അറിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് തെളിവുള്ള കാര്യം പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്തും പറയാം. അതായത് നന്നായിട്ട് കളിക്കുന്ന വൈബ്രന്റ് മോശം കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, ഇല്ല ഒന്നും കണ്ടിട്ടില്ല, ഞാനവിടെ കണ്ടിട്ടില്ല. എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയില് തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യങ്ങളല്ല. അയാൾക്ക് തുമ്മൽ വന്ന ആള് ചായ മാറ്റി പിടിച്ച് തുമ്മൽ വന്നിട്ട് പുറത്തേക്ക് തുപ്പണം, ചായക്കല്ലേ തുപ്പ. തുമ്പിലേക്കാണ് തുമ്പിയത്, കാഴ്ച കുറവുണ്ടോ? പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ തുമ്മിയോന്ന് അറിയോ? ലാലട്ട് കൊടുന്ന് വിഷയം കാണിച്ചിട്ടുണ്ട്. ആൾക്ക് ചായ കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കാണാതിരിക്കണം. ഇത് വിഷയിലെ കണ്ടതിന് ശേഷമാണ് ബാക്കി കണ്ടസ്റ്റോട് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് തടഞ്ഞു വെക്കാൻ പറ്റുമോ? തടഞ്ഞു വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് മാറ്റിയിട്ട് തുമ്മാം അല്ലെ? മനുഷ്യ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാറ്റി ചെയ്യാൻ പറ്റും. എങ്കിൽ കൃത്യമായിട്ട് കാഴ്ചക്കെന്ത് പ്രശ്നം ഉണ്ട്? ആ സ്ക്രീൻ നോക്കൂ. ലാലേട്ടൻ പറഞ്ഞ ഇത്രയും ചർച്ച ചെയ്ത പ്രസ്താവന പോലും ശരി കണ്ടിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് പല പ്രസ്താവന രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹമത്സരാർത്ഥികൾ പുറത്തു വന്നപ്പോഴും സംസാരിച്ചത്, പലതും അതിനകത്ത് സംസാരിച്ചിട്ടും വരെ പുറത്തു വന്നിട്ടില്ല. ഭക്ഷണത്തില് തെറ്റുന്നത് തുപ്പുന്നതും അല്ലെങ്കിൽ തുമ്പുന്നതാണെങ്കിലും ഒക്കെ തെറ്റുതന്നെയാണ്. മനുഷ്യ സഹജമായിട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പുറത്തു നിന്ന് ന്യായീകരിച്ച് നല്ല രീതിയിലേക്കാണ് എടുത്തത് അല്ലെ? മാറ്റുമല്ലേ? ഇവിടെ വന്നു ഈ സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇത്രയും സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അതിനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗബ്രി വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെ അല്ലെ? അപ്പൊ വരുന്നുണ്ടോ? പക്ഷെ അത് ചായ കപ്പിലേക്ക് വരാത്തോണ്ട് കുഴപ്പമില്ല. ചായ കപ്പിൽ വന്നാലും ചിലപ്പോൾ ശാരി കുടിക്കും, പക്ഷെ എനിക്ക് കുടിക്കില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുടിക്കാതിരിക്കാൻ പറ്റും. കാണാതെ ശാരിക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് തുമ്മിയുന്നുണ്ടെങ്കിൽ എനിക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അറിയില്ല ഇത് തുമ്മിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് വ്യത്യാസം. ഓക്കെ, സോ ഇതിലേക്ക് വന്നിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സ്ക്രീൻ സ്പേസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. അവിടെ വന്നിട്ട് തന്നെ ഈ ഫേവറിസം കാണിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ജാസ്മിൻ എങ്ങനെ കേൾക്കുക? നമ്മൾ പുറത്ത് സംസാരിക്കുന്നത് നിങ്ങൾ പുറത്ത് സംസാരിക്കുന്ന സെനാരി വെച്ചിട്ടല്ലേ അവിടെ വന്നിട്ടുള്ള പുറത്ത് വെച്ചുള്ള സംസാരത്തിൽ തന്നെയാണ് ഇത് അറിഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ കൃത്യമായിട്ട് മാറിയിരുന്നു അല്ലെ? അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇത് അറിയുമ്പോഴേക്കും അതുവരെ ഗബ്രീൻ അത്രവരെ പുറത്താകാത്തോണ്ടാണ് ഈ വിഷയം വന്നത്. ഒരാൾക്ക് മാത്രം അതുകൊണ്ടാണ് ഒരാളിലേക്ക് മാത്രം പോകുന്നു. അങ്ങനെ വന്ന സമയത്ത് എന്തുകൊണ്ട് അതുവരെ പറയാത്ത ഒരാൾ പുറത്ത് പറയുന്നു ഞാൻ കമ്മിറ്റാണെന്നൊക്കെ സംസാരിക്കുന്നതിന് ശേഷമാണ് അല്ലെ? ഞാൻ പറയുന്ന വർത്താനം പോലും കേൾക്കുന്നില്ല. ഞാനല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട്. അങ്ങനെയെങ്കിൽ ആ കോളിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിനുശേഷമാണ് കൃത്യമായിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. കൃത്യമായിട്ട് എപ്പിസോഡ് കണ്ടിട്ടില്ല തോന്നുന്നു. ഇനി അവിടെ വന്നു കൃത്യമായിട്ട് എന്നുള്ള രീതിയിൽ കരച്ചു പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പുറത്തുണ്ട്, ഇങ്ങനെ വിഷയങ്ങൾ കാര്യങ്ങളുണ്ട്, കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള എപ്പിസോഡുകൾ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്.
ആണ് ഇത് പറയുന്നത്? കമ്മിറ്റഡ് ആയെന്ന് പറഞ്ഞവൻ പുറത്തിരുന്ന് പലതും പറയുന്നുണ്ട്. അത് വെച്ച് ജാസ്മിൻ, അത് വെച്ച് ജാസ്മിൻ അവിടെ കിടന്ന് എന്ത് കാണിക്കണം? എന്താ ചെയ്യേണ്ടത്? പുറത്താൾക്ക് സംസാരിക്കാൻ ഒരു അവകാശമില്ലേ? പുറത്താൾ പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. കമ്മിറ്റഡ് ആയെന്ന് വെച്ച് ഗെയിം കളിക്കേണ്ടത്? ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ മനസ്സിലാക്കാതെ ഒരു പൊയ്ക്കോട്ടെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് ജാസ്മിൻ ഈ വർഷം മിറർ അവർ തമ്മിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ടല്ലോ എന്നെ മനസ്സിലാക്കുന്നത് പറയുന്നത്, സ്വന്തം കണ്ണാടി നോക്കി സംസാരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് എന്തായാലും ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ അത് ജാസ്മിൻ പറയുന്നുണ്ട്, പുറത്തു പോകുന്നവര് പൊക്കോട്ടെ, അടുക്കുന്നവർ അടുത്തോട്ടെ, എന്നെ മനസ്സിലാക്കുന്നവർ നിൽക്കും. ആരെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത് കേട്ടിട്ട് ജാസ്മിനെ നല്ല കളി കണ്ട് സഹിക്കാൻ വയ്യാതെ പോയ പല ഷോവനിസ്റ്റുകളായിരിക്കും, ചിലപ്പോ ഷോവനിസ്റ്റുകളായിരിക്കും ഉദ്ദേശിച്ചത് ജാസ്മിൻ കണ്ടവര് പുറത്തു പോയിട്ടുള്ളത്. എങ്ങനെ ജാസ്മിൻ അറിയണേ? അങ്ങനെ അകന്നു പോകുന്നവര് പൊയ്ക്കോട്ടെ എന്നവള് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ഒരു രീതിയിലും ജാസ്മിൻ അറിയുന്നില്ലല്ലോ. ജാസ്മിൻ അറിയുന്നില്ല. അങ്ങനെ അറിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? അത് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ജിന്ദു എന്തൊക്കെ സംസാരിക്കുന്നത്? ജിന്ദുവിന്റെ പ്രസംഗത്തെ വലിയ പിന്നെ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ പറഞ്ഞു ആൾക്കാർ പറയുന്നത്. ജാസ്മിന് നന്നായിട്ട് കളിക്കുമ്പോ നന്നായിട്ട് എന്ത് സ്പെഷ്യൽ സ്ട്രാറ്റജി ആണ് അവിടെ ജാസ്മിൻ കളിച്ചതെന്ന് പറയും. ഏതാണ് എന്ത് സ്പെഷ്യൽ സ്ട്രാറ്റജി ആണ് ജാസ്മിൻ എടുത്ത്? ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വിഷയത്തിലാണ് ആ വിഷയത്തിൽ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സ്ക്രീൻ സ്പേസ് വരുന്നത്? എങ്ങനെയായിരുന്നു ഏത് വിഷയത്തിലാണ് ജാസ്മിൻ കാണിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും എപ്പിസോഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ട് സംഭവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആർക്ക് വേണ്ടിട്ട് എന്ത് സ്ക്രീൻ സ്പേസ്? എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ ജാസ്മിൻ കളിക്കുന്നു. അവൾ വെറൈറ്റി ആയിട്ട് കളിക്കുന്നുണ്ട്. എന്താ വെറൈറ്റി എന്ന് പറഞ്ഞു? ഇപ്പൊ അവൾ ഒരാളെ അവളെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ അത് നന്നായിട്ട് കണ്ടിക്കും, നല്ല വർത്താനങ്ങൾ. വേറെ ആർക്കും ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? വേറെ ആർക്കും അവിടെ ഉണ്ടാവുന്നില്ലേ? ജാസ്മിൻ മാത്രം അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരാൾ കളിക്കുന്നുണ്ടോ? അപ്പൊ മറ്റൊരാൾക്ക് ബിഗ് ബോസ് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണോ? സ്ക്രീൻ സ്പേസ് കിട്ടാത്തതും സ്ക്രീൻ സ്പേസ് അവനവർ കളിക്കണോ? ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി കളിക്കണം, അത് ജാസ്മിൻ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പറയുന്നു ഗബ്രി പോയ ജാസ്മിൻ പോകുന്നു, എന്നിട്ട് ജാസ്മിൻ പോയ ഗെയിം പോയില്ല. അതിനൊപ്പമുള്ള ഒരുമിച്ച് നിന്നുള്ള ജാസ്മിൻ ഗബ്രിക്കൊപ്പം പറഞ്ഞ പേരും കൂടിയായിരുന്നു റസ്മിൻ. റസ്മിൻ തന്നെ പറയുന്ന ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതായിരുന്നു എന്നുള്ളത് അവർക്ക് വരെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അല്ലേ ആളുടെ അടുത്ത് ഒപ്പമുള്ള കണ്ടസ്റ്റന്റ് പറയുന്നു എല്ലാം പറഞ്ഞല്ലേ. ഇപ്പോൾ പറഞ്ഞ് സംസാരിക്കുന്ന ശാരീരിക സംസാരിക്കുന്നവരെ ഈ സംശയങ്ങൾ ഊഹാപോഹങ്ങൾ തന്നെയാണ് അല്ലെ? അത് നമുക്കൊരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്തിനും തെളിവുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾക്ക് വരെ ശാരീരിക വല്ലതും ഓർമ്മയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നൊരു കാര്യത്തിന് ഉത്തരവില്ല. നേരത്തെ പറഞ്ഞ കാര്യം കണ്ടിട്ടും കൂടിയില്ല. എന്നിട്ട് പറഞ്ഞ അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഇതുവരെ എപ്പിസോഡ് വരെ കണ്ടു എന്ന് പറഞ്ഞു. തുമ്പി തുപ്പി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, ചരിഞ്ഞ് തുപ്പി നിങ്ങൾ പറഞ്ഞ തുപ്പിട്ടാ കൊണ്ടുപോകുന്നത്. പിന്നല്ലാതെ അവര് കളിക്കുന്നതിൽ അസൂയ പൂണ്ടിട്ട് പറയുന്നതാണ് ഈ കാൻഡിഡേറ്റ്സ് മുഴുവൻ. വർത്താനം പറയാറൊക്കെയാണ് എന്താണ് അവിടെ ആരാണ് മാന്യമായിട്ട് സംസാരിക്കുന്നത്? ഇത് ശാരീരിക ഒരു പോയിന്റ് പറയുമ്പോ പോയിന്റ് തീർക്കാതെ വേറെ ഒന്നിലേക്ക് പോകുന്നു. സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ചുമ്മാ കൊരങ്ങനെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ ചാടിപ്പോരെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ ചാടിപ്പോന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ ഡിബേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇത് വരുമ്പോ എന്തുകൊണ്ടാണ് ഈ പുറമെന്നുള്ള പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് വിവരം അറിയുന്നില്ല, അല്ലെങ്കിൽ പിക്ചർ കിട്ടുന്നില്ല എന്ന് പറയുന്നു? അതിനകത്ത് എന്നുള്ളൂ, ഈ അകത്തുള്ളവരും കൂടി എന്നുള്ള രീതിയിൽ പറയുമ്പോ അതിനേക്കാൾ വ്യക്തത ഉണ്ടോ ഇരിക്കുന്ന ശാരീരിക്ക്? കൃത്യമായിട്ട് സിനിമ പോലുള്ള കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ പറഞ്ഞ വിഷയങ്ങൾ കാണിക്കല്ല, പുറത്തു വന്ന് കാണിച്ചക്കാരെ ഞാൻ തന്നെ എന്താ പറയുന്നത്, നമ്മള് പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് സംസാരിക്കുന്ന സമയത്ത് മുമ്പ് ഏതെങ്കിലും സീസണിലെ ഇത്തരത്തിലെ സഹമത്സരാർത്ഥികൾ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു, പ്രീ പ്ലാൻ ചെയ്യുന്നു, അവർക്ക് ഫേവറിസം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക്
പ്രോഗ്രാം പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഷോ നമുക്ക് കുറച്ച് വ്യത്യസ്ത പിടിക്കാന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ കാണിക്കിരുന്നു തുപ്പാനാണെങ്കിൽ ഈ വർഷം അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് സ്ട്രാറ്റജി മാറിയിട്ടുണ്ടോ? എന്താ വ്യത്യസ്തത? ഒരാൾക്ക് മാത്രം കഴിഞ്ഞ എന്തോ എന്തോ ഒരാൾക്ക് മാത്രം കപ്പ് എന്നുള്ളതാണോ? എന്താണ് ഒരാൾക്ക് ഒരാൾക്ക് മാത്രമല്ലേ റോഹൻ കപ്പ് കിട്ടുള്ളൂ? ആ കപ്പ് കാണിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഒരു കണ്ടസ്റ്റന്റ് മാത്രം ഫേവറേറ്റ്സ് എന്ന് മറ്റ് ജനങ്ങൾക്ക് തോന്നുന്നതല്ലേ? സഹമത്സരാർത്ഥികൾക്ക് അസൂയുണ്ട് പറയുന്നതാണ്. സഹമത്സരാർത്ഥികൾക്ക് അവർക്ക് അതുപോലെ കളിച്ച് ജയിച്ച് കേറ്, അല്ലാതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് കളിച്ചാണ് കാണിക്കേണ്ടത്. കളിച്ച് കാണിച്ചത് പോലെ എല്ലാ മത്സരത്തിലും ജാസ്മിൻ ഒരു മത്സരത്തിൽ തോൽക്കുന്നില്ല. എത്രയോ മത്സരം അങ്ങനെ കളിച്ച് ജയിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ടിക്കറ്റ് ഫിനാലിലേക്ക് കയറാൻ പറ്റാഞ്ഞ? ടിക്കറ്റ് എല്ലാ അത് ഭാഗ്യമാണോ? കുറെ കൂടെ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ശാരികയെ ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടാണ് ജാസ്മിൻ പറഞ്ഞത്. അവർക്കത് ഭാഗ്യമാണെന്ന് പറഞ്ഞു, ആ ഭാഗ്യത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ പറയാ അഭിഷേക് കുമാർ എന്ത് കളിയാണ് കളിക്കുന്നത്? ഒന്നും കളിക്കുന്നില്ല, എല്ലാവരും മമ്മൂഞ്ഞിയായിട്ടാണ്. അങ്ങനെ കളിച്ചുകൊണ്ടാണ് ടിക്കറ്റ് ഫിനാലിലേക്ക് എത്തിയത്. ടിക്കറ്റ് ഫിനാലിൽ കിട്ടിയ ഭാഗ്യം മാത്രം, ഈ ഒരു ഗെയിം കൊണ്ട് മാത്രം കിട്ടിയതായാണ്. പിന്നെ ഇത്ര അധികം ഗെയിമുകൾ കളിച്ചിട്ട് വരുന്നത് അല്ലേ? വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയ മനുഷ്യനാണ് അഭിഷേക്. ആ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയിട്ട് വരെ നിന്നുള്ള രീതിയിലേക്ക് നിന്നിട്ടില്ലേ അല്ലേ? എത്ര പേര് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, ഇല്ല എന്നല്ലോ പറഞ്ഞു, ഇല്ലാന്നുള്ള ഫേവറിസം അത് കൃത്യമായിട്ട് പറഞ്ഞത്. അത് കോൺട്രവേഴ്സി ഉണ്ട്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ കാര്യം കുപ്രസിദ്ധി എന്നും ഞാൻ പറഞ്ഞില്ല. സുപ്രസിദ്ധി ആണെങ്കിലും ഏതാണെങ്കിലും ഒരൊറ്റ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളത് ഷോ എല്ലാരും ശ്രദ്ധിക്കുന്നില്ലേ? ബാക്കി എല്ലാവരെയും എല്ലാവർക്കും അറിയില്ല. നിങ്ങൾ ഒരു പത്ത് പേരോട് ഇറങ്ങി പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ എന്നാലും ഞാൻ ചോദിക്കാം. പത്ത് പേരോട് ചോദിച്ചാൽ ആദ്യം പറയും ജാസ്മിൻ ജാഫറുടെ പേര്. ഓൾറെഡി ഫാൻസ് ഉണ്ട്, അവർക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവർ ഇങ്ങോട്ട് വന്നത്. ആ 1 മില്യൺ ചെയ്ത് ബിഗ് ബോസ് കളിച്ചിട്ടല്ല അവൾ ബ്ലോഗ് ചെയ്തിട്ട് ആണല്ലോ ഓൾറെഡി അവർ ജാസ്മിൻ. എന്റെ ഒരു ഫ്രണ്ട് ബിഗ് ബോസ് സീസൺ 6 കളിക്കുന്നു, ഉറപ്പായിട്ടും അയാൾ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമുക്ക് അയാളൊരു ചായ എപ്പോഴും കാണും. ഇനി എന്തൊക്കെ നമ്മൾ ന്യായം പറഞ്ഞാലും അതുപോലെ കാണും അയാളുടെ സബ്സ്ക്രൈബേഴ്സ്. ആ താല്പര്യം തന്നെ 1 മില്യൺസ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ എന്തുകൊണ്ട് ഈ 1 മില്യൺ ആളുകളിൽ പോലും ഈ നല്ലത് വരുന്നില്ല? ഞാൻ കണ്ട കാര്യം കേരള ജനതയിൽ 1 മില്യൺ അല്ല, 10 ലക്ഷം ആൾക്കാരല്ലേ? ആ 10 ലക്ഷം ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിലും നല്ലത് കളിക്കുന്ന ആൾക്കാരെ ധീരന്മാർക്ക് എപ്പോഴും ചൊറിച്ചിലായിട്ടുള്ള നല്ല കളിക്കാർക്കും ധീരന്മാർക്കും ഇറങ്ങി കളിക്കുന്നവർക്കും ശ്രീധുരക്ക് പോകുന്നത് ഞാൻ പറയട്ടെ, അത് കണക്റ്റഡ് ആണല്ലോ. എവിടെ കണക്റ്റഡ് ആണെന്ന് ജാസ്മിനെ കുറിച്ച് പറയുമ്പോൾ ശാരിക പറഞ്ഞൊരു കാര്യം ഇത്രയും സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് അകത്ത് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വന്നുള്ളതും ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടാണോ പോയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പിടിച്ചു പറ്റിയ ആളുകൾ ഇഷ്ടം വരെ കാണുന്നില്ല. അങ്ങനെ ഒരു ഗെയിം എന്നുള്ളത് മാത്രമല്ല ആളുകൾ ബിഗ് ബോസ് ഷോ കാണുന്നത് ആൾക്കാർക്ക് അറിയാവുന്ന പരിചിതമായ ഒരേ ഒരു പേര് ഈ ഷോ ജാസ്മിൻ ജാഫർ ഒറ്റയ്ക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അതിശയോക്തിയും പറയാനില്ല. അയാൾ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുവന്ന ഷോ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വേണ്ട, എന്നിട്ടും അയാൾ അതിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ പറഞ്ഞത്. നിങ്ങൾ ചുമ്മാ സമ്മതിക്കാഞ്ഞിട്ട് നിങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുക, സംസാരിക്കണ്ട. നമുക്കിവിടെ നിർത്താം, നമുക്കിവിടെ നിർത്താം. ഞാൻ കൃത്യമായി എവിഡൻസോട് കൂടി കണ്ടസ്റ്റന്റ് സംസാരിച്ച വിഷയം പറയുന്നത് വരുന്നു. അങ്ങനെ പോട്ടെ, നിർത്താം നിർത്താം.